ജനങ്ങൾക്കും ജനാധിപത്യത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ്. ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. അതുകൊണ്ട് വിജയത്തിൽ അഹങ്കരിക്കാതെ ആറളം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് അഭിമാനകരമായ വിജയം കരസ്ഥമാക്കി UDFൻ്റെ തുടർച്ചയായ ഭരണകുത്തക തകർത്ത് ഇടതുപക്ഷം അധികാരത്തിലേറ്റിയ ജനങ്ങൾക്ക് നന്ദി. ഇത് ജനങ്ങളുടെ വിജയവും ജനാധിപത്യത്തിൻ്റെ വിജയവുമാണ്. ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഈ ആറളം ഗ്രാമപഞ്ചായത്തിൽ LDFൻ്റെ ഭരണം വികസനത്തിനും ക്ഷേമത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ തിളക്കമുള്ള വിജയത്തെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് അവർ കരുതിയത്. അതിന് അവർ പരാജയപ്പെട്ടു. മുൻകൂർ ജാമ്യം എടുക്കല. ആദിവാസികളെല്ലാം രാഷ്ട്രീയ ബോധമുള്ളവരാണ്. ആദിവാസി ജനതയ്ക്ക് ഇടതുപക്ഷ സർക്കാരാണ് ഏറ്റവും മികച്ച വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ അവരെ കൈപിടിച്ചുയർത്തിയത്. അത് ആദിവാസികൾക്കറിയാം. ഭൂമി കൊടുത്തും വീട് കൊടുത്തും ആദിവാസികൾക്ക് പ്രത്യേകമായി കുട്ടികൾക്ക് പഠനോപകരണം നൽകിയും പഠന മുറി സംഘടിപ്പിച്ചും ഒക്കെ നടത്തിയ വികസന പ്രവർത്തനത്തിൻ്റെ അംഗീകാരം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് ആദിവാസി മേഖലയിലുള്ളത്. ഇവിടെയാണെങ്കിൽ ആകെ ആദിവാസി വോട്ട് 50 ആണുള്ളത്. അതുകൊണ്ട് തന്നെ 137 വോട്ടിന് ഇടതുപക്ഷം കണ്ണുകടിയും അതിനൊന്നും മരുന്നില്ല എന്ന് പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ അവർക്ക് UDFന് അവർ തല്ലിപ്പിരിയുന്ന പ്രസ്ഥാനത്തിന് മറ്റൊന്നും പറയാനില്ല. 30 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒരു പ്രമുഖ സ്ഥാപനം ഡിപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തുട്ടി വിൻസെൻഷൻ വൈദികരുടെ മേൽനോട്ടത്തിൽ തികഞ്ഞ അച്ചടക്കവും ഉന്നത വിജയവും വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടർ ലാബുകൾ വിശാലമായ ലൈബ്രറി സൗകര്യവും കൂടാതെ NCC NSS റെഡ് ക്രോസ് ED ക്ലബുകൾ 2021 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അവർ കോഴ്സസ് MCOM ഫൈനാൻസ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCOM ഫൈനാൻസ്, BA ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം, BA എക്കണോമിക്സ്, BCA കൂടാതെ IGNOU-ന്റെ BA ഇംഗ്ലീഷ്, BCOM, MCOM, MA ഇംഗ്ലീഷ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിരിക്കുന്നു. ഗവൺമെന്റിന്റെ വിവിധങ്ങളായ സ്കോളർഷിപ്പുകളും ഗ്രാന്റുകളും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. ഡിപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തുട്ടി.